തന്നോട് ഉൽമ ചെയ്ത ആളുകൾക്ക് മാപ്പി തുടുക കുറച്ചേരൊക്കെ ഒരു വേദന ഉണ്ടാവും ഒരു മനുഷ്യർ ഉൽമയും അതിനാണ് മൂന്ന് ദിവസത്തിലേറെ എന്ന് പറയാൻ കാരണം കാരണം ആ ഒരു അറ്റാക്ക് ശരിക്കും കൊണ്ട് ഡൈജസ്റ്റ് ആവാൻ ഒരു മൂന്ന് ദിവസമെങ്കിലും എടുക്കും ആദ്യത്തെ ദിവസം ചിലപ്പോൾ ഉറക്കം വരില്ല രണ്ടാമത്തെ ദിവസം പിന്നെ കുറച്ചുറങ്ങാൻ പറ്റും മൂന്നാമത്തെ ദിവസമൊക്കെ ആവുമ്പോഴത് ശരിക്കണം എന്ന് നോർമലാവുള്ളൂ അതുകൊണ്ട് മൂന്ന് ദിവസം വരെയൊക്കെ പഴക്കം ആവാം അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ പിണങ്ങണം എന്ന് സുന്നത്തായിട്ടല്ല ആവുകയാണെങ്കിലും മൂന്ന് ദിവസമേ പാടുള്ളൂ അതിലേറെ എന്ത് ചെയ്ത് പിണങ്ങാൻ പാടില്ല മൂന്ന് ദിവസത്തിലേറെ പിണങ്ങാ പിണങ്ങാൻ പാടില്ല ഭാര്യ ഭർത്താക്കന്മാരിലെ പണക്കങ്ങൾ അതിലേറെ ഒക്കെ ചിലപ്പോൾ നീണ്ടുപോകുന്നതാണ് അത് ആ ഒരു ലെവലിലാണ് അത് അതുപോലെയല്ല ബാക്കിയുള്ള വിഷയങ്ങൾ എന്നാലും മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും എന്ത് ചെയ്യണം ആരെങ്കിലും ഒരാൾ ആദ്യം സലാം പറഞ്ഞ് നന്നാവണം അവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് അലൈഹി റസൂർലാഹുവിസ്ല്ലാം അപ്പോൾ അള്ളാഹു റബ്ബുൽ ഖഫൂർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കണം അള്ളാഹു വച്ചാല ആ ഒരു സ്വഭാവം അള്ളാഹു നമ്മിൽ നൽകട്ടെ പലതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഈ സ്വഭാവം നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും അല ഷാത്തിൻ മുഹദ്ബു ഒരു കുറവുമില്ലാത്ത ഒരു തെറ്റുമില്ലാത്ത ഒരാളെയും നമുക്ക് ജീവിതത്തിൽ കിട്ടൂല ചങ്ങാതിയായിട്ട് എല്ലാവർക്കും എന്തെങ്കിലും കുറ്റങ്ങളുണ്ടാവും അതുകൊണ്ട് ഉള്ള ആളുകളുടെ കുറ്റങ്ങളോ പ്രയാസങ്ങളോ നമ്മൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവലാണ് ചില ബന്ധങ്ങളും ഫ്രണ്ട്ഷിപ്പും എന്നേക്കുമായി ഇല്ലാതെയായി പോകുന്നതിനേക്കാളൊക്കെ ഹൈറ് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം അള്ളാഹു സുബാനഹുച്ചാൽ അള്ളാഹുവിൻ്റെ മഹായ ഫതിലുകൊണ്ട് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങാനും ഇസ്തഖഫാർ ചോദിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ നമ്മുടെ ഇസ്തഖഫാർ അള്ളാഹു സ്വീകരിക്കട്ടെ